ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണോ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ജനനേഴ്സിംഗ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗവൺമെന്റ് ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ പ്ലസ് എൽ ബി എസ് സംബന്ധമായിട്ട് പ്രത്യേകിച്ച് എ എൻ സി സി സ്പോർട്സ് കോട്ട പിന്നെ മൈനോറിറ്റി സീറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ച് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ എൽ ബി എസിൻ്റെ ഒരു ഡിക്ലറേഷൻ സ്റ്റാറ്റസിനെ കുറിച്ച് ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആപ്ലിക്കൻസ് വന്ന് അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ ഒരു ക്രൈറ്റീരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം ചാനൽ ബിസിനസ് അത് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഞാൻ എടുക്കേഷൻ അപ്ഡേറ്റ് ചെയ്തത് നോട്ടിഫിക്കേഷൻ കിട്ടാനാണ് പ്രത്യേകം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് എന്താണ് കുട്ടികൾ സംശയങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ സംസാരിക്കുന്നത് ഓരോ വീഡിയോസിലും അപ്പോൾ ചില കേസിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആ കുട്ടികൾ വന്ന് പിന്നെ എന്നോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ നിവർത്തിയില്ല എന്താ മാഡം റിപ്പീറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിലർ വന്ന് ചിലർ മാത്രം വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ നീട് നോക്കിയിട്ട് മാത്രമാണ് ബിക്കോസ് ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റും വേസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് എനിക്ക് യൂട്യൂബിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ സംശയങ്ങൾ കണക്കാക്കി ഓക്കെ സോ തുടക്കം എനിക്ക് പറയാനാണ് ഫസ്റ്റി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ജനറൽ നേഴ്സിംഗ് ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഓഫ് പഠനം നമുക്ക് ചെറിയ എമൗണ്ട് സ്റ്റൈഫിന് കിട്ടും ലാസ്റ്റ് ഇയർ ഒക്കെ ഒത്തിരി പേര് ആപ്ലിക്കൻസ് ആയിട്ടുള്ളവർ നമ്മുടെ ചാനൽ കണ്ടിട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയവരൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട് സോ അത് ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാര്യം സാമ്പത്തിക വിഷയമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ജനറൽ നഴ്സിംഗ് ഗവൺമെന്റിൽ പഠിക്കുന്നവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് പഠിക്കാം ആരെ ഡിപ്പെൻഡ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യൽ ഫാക്ടേഴ്സ് പക്ഷെ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡി എച്ച് എസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റ് വഴിയല്ല നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഫോളോ ചെയ്യാത്തതിനാണ് ഈ ഒരു സംശയം വരുന്നത് ഡി എച്ച് എസ് വെബ്സൈറ്റ് വഴിയാണല്ലേ നിങ്ങൾക്ക് സംശയമുള്ളവരാണ് ഏതൊക്കെ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ സംശയമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വന്ന് കമൻറ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് കമൻ ബോഴ്സിൽ ഫസ്റ്റ് കമന്റിൽ അറ്റാച്ച് ചെയ്യുന്ന എല്ലാ വീഡിയോസിൽ വന്നിട്ട് ഓരോന്ന് സോർട്ട് ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ നഴ്സിങ്ങിനെ ത്രീ ഇയർ കോഴ്സ് എന്തൊക്കെയാണ് ബി എസ് നഴ്സിങ്ങിനെ ഫോർ ഇയർ കോഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി എസ് നഴ്സിങ്ങനെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഞാൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ നഴ്സിംഗ് എന്നാണെന്ന എയ്റ്റ് യൂസ്റ്റ് കാര്യം ഞാൻ യൂട്യൂബിൽ മാക്സിമം സംസാരിച്ച ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുന്നവർ എങ്ങനെയൊക്കെ ആയിരിക്കണം മനസ്സിലാക്കേണ്ടെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് അറിയാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ എടുത്ത് കാണുക ഓക്കെ പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയേണ്ടത് അപ്പോൾ ഡി എച്ച് എസ് വഴി ഡി എം ഇ വഴി ഡി എം ഇ വഴിയെന്ന് വെച്ചാൽ എസ് സി എസ് ടി കാറ്റഗറി ഡി എം ഇ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഡി എച്ച് എസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതിൻ്റെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നിങ്ങൾ ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡി എച്ച് എസ് വെബ്സൈറ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല നമുക്ക് ടു ഫിഫ്റ്റി റുപ്പീസ് ട്രഷറിയിൽ പോയി നിങ്ങൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ താമസിച്ചത് അതിൻ്റെ അടുത്തുള്ള ട്രഷറിയിൽ പോയി ഇരുന്നൂറ്റമ്പത് രൂപ അടയ്ക്കണം ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ സോ എസ് സി എസ് ടി കളി സെവൻറ്റി ഫൈവ് വേണ്ടതാണ് അപ്പോൾ അത്രയും രൂപ കൊടുത്ത് നമ്മൾ ട്രഷറിൽ പേയ്മെൻറ്റ് ചെയ്ത പേയ്മെന്റ് സ്ലിപ്പും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അനുബന്ധമായിട്ടുള്ള ടെൻ അവർ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് ആക്ച്വലി ആ ഫോമിൻ്റെ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുമ്പോഴാണെങ്കിലും അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണെങ്കിലും കറക്റ്റായി കൊടുക്കുക കാര്യം ഹാൻഡ് റിട്ടണിൽ എഴുതിയുണ്ട് കാര്യങ്ങൾ ഹാൻഡ് റട്ടൺ എഴുതി അത് കറക്റ്റായിട്ട് പോസ്റ്റലിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുമ്പാകെ നിങ്ങളുടെ നേരത്തുള്ള നഴ്സിംഗ് സ്കൂളിലാണ് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡിസ്റ്റിക്റ്റിലെ നഴ്സിംഗ് സ്കൂളിൽ കേട്ടോ അപ്പോൾ ഇതെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഒത്തിരി ആവർത്തിച്ചുള്ള കാര്യമാണ് പിന്നെ സംശയം ചോദിക്കുമ്പോൾ പറയാമായിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അപ്പോൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലേ സോ അടുത്തൊരു കാര്യം എൻ സി കോട്ട എൽ ബി എസ്സിൻ്റെ കേസിലാണ് എൻ സി കോട്ടയും സ്പോർട്സ് കോട്ടയുടെ കാര്യമാണ് ആക്ച്വലി സ്പോർട്സ് കോട്ട വഴി ശരിക്കും പറഞ്ഞാൽ എൽ ബി എസ്സിന്റെ മൊത്ത സീറ്റിനകത്ത് രണ്ടേ രണ്ട് സീറ്റ്സ് ആണ് സ്പോർട്സ് കോട്ടയ്ക്ക് ഈ എൻ സി സി കോട്ടയിൽ ശരിക്കും പറഞ്ഞാൽ മൊത്തം പൊട്ടത് സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സീറ്റാണ് അപ്പോൾ ലാസ്റ്റ് ഇയർ സ്പോർട്സ് കോട്ടയിൽ ആ അപ്ലൈ ചെയ്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു വൺ എയ്റ്റിയും എന്നാണ് എൻ സി സി കോഡിലെ ആപ്ലിക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾ ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്ത് മുപ്പത് കുട്ടികളാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സ് കോടയൊക്കെയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഐറ്റിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വന്നിട്ട് സ്പോർട്സ് കൗൺസിലെ അത് വന്നിട്ട് എൽ ബി എസ്സിൻ്റെ പ്രോസ്പെക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ ട്വൻഡ്രയിലേക്കുള്ള ട്വൻഡ്ര നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് അനുബന്ധമായിട്ടില്ല സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എന്താണ് പേയ്മെന്റ് ചലാൻ സ്ലിപ്പ് അതുപോലെ തന്നെ മെയിനായിട്ട് ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് എൽ ബി എസിനുബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് പോസ്റ്റ് എൽ ബി എസിന് തിരുവനന്തപുരത്തെ സെന്ററും സ്പോർട്സിന്റെ അവർ പറഞ്ഞിട്ടുള്ള പ്രോസ്പെക്ടിന്റെ അത് മെൻഷൻ ചെയ്തിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾ അയച്ചു കൊടുക്കണം സോ ചെല്ലാൻ വേണ്ട കേട്ടോ നിങ്ങൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോമാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എനിക്കിതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങളിപ്പോൾ കോപ്പിയാണ് നിങ്ങളിപ്പോൾ സ്പോർട്സ് കൗൺസിലിൽ അയച്ച് കൊടുക്കുന്നതെങ്കിലും സപ്പോസ് നിങ്ങൾക്ക് ഇതുവഴി സീറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ വൺസ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വൺസ് അലോട്ട്മെൻ്റ് ഒക്കെ ഒന്ന് സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോളുക കിട്ടിക്കഴിഞ്ഞാൽ അവർ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യും ആ ഒരു സമയത്ത് അത് കറക്റ്റ് ആയിരിക്കണം നമ്മൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി നോക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ അനുബന്ധമായ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മിസ് ആക്കാനും പാടില്ല വൺസ് കോളേജ് ജോയിൻ സമയത്ത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം ഒറിജിനൽസ് കേട്ടോ നെക്സ്റ്റ് വന്ന എൻ സി സിയുടെ ബേസ്ഡ് ആണ് എൻ സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അയച്ചു കൊടുക്കണം അസുഖം എൽ ബി എസ്സും ട്രിവാൻഡ്രത്തും നിങ്ങൾ ആ സെപ്പറേറ്റ് അയച്ചു കൊടുക്കണം അതായത് അയച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ ഈ എൽ ബി എസ് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമും ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങളുടെ അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാത്തിൻ്റെ നിങ്ങളുടെ അനുബന്ധമായി ടെൻതിന് സർട്ടിഫിക്കറ്റ്സ് പിന്നെ എൻ സി സി ബേസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാത്തിൻ്റെ കോപ്പീസ് വന്നിട്ട് അറ്റാച്ച് ചെയ്ത് തിരുവനന്തപുരത്തെ എൽ ബി സെൻ്ററിലും വെൽ എസ് എൻ സി കോ ഹെഡ്ക്വാർട്ടേഴ്സിലും അയച്ചു കൊടുക്കണം അതിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രോസ്പെക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ആപ്ലിക്കൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ ശരിക്കും മൊത്തം മൂന്ന് സീറ്റ്സിന് വേണ്ടിയാണ് എന്നിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ അർഹതപ്പെട്ടുള്ളതാണ് ആ ഒരു സീറ്റ് റിസർവേഷൻ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഈ രണ്ട് സെൻറ്റേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്പോർട്സ് ഹെഡ്വാർട്ടേഴ്സാണെങ്കിലും എൻ സി സി ഹെഡ് കാർട്ടേഴ്സ് അവർ വന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആ ഫൈവ് ഹൺഡ്രഡിലാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനൊക്കെ വാല്യൂ കൺസിഡർ ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് പർട്ടിക്കുലർ പേഴ്സൻ്റേജ് ആയിരിക്കും പിന്നെ പ്രത്യേക ലിസ്റ്റാണ് കൊടുക്കുന്നത് സ്പോർട്സ് കോട്ടയ എൻ സി സി കോട്ട് പ്രത്യേകം ലിസ്റ്റായിട്ട് വരും നമുക്ക് എൽ ബി എസിൻ്റെ സൈറ്റിൽ ആ അപ്പോൾ ആ ഒരു ലിസ്റ്റിലായിട്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ മൈനോറിറ്റി സീറ്റ്സ് ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റ്സ് ഉണ്ട് മുസ്ലിം മൈനോറിറ്റി സീറ്റ്സ് ഉള്ള കോളേജസിൽ നിങ്ങളുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്സും സർട്ടിഫിക്കറ്റ്സോട് അനുബന്ധമായിട്ട് നിങ്ങൾ എൽ ബി സിനിമയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം അനുബന്ധമായിട്ട് നിങ്ങൾക്ക് റിസർവ് മൈനോറിറ്റി ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ അല്ലേ എസ് ഓപ്ഷൻ കൊടുത്ത് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മൈനോറിറ്റി സീറ്റ്സ് വരുന്ന കോളേജസ് നിങ്ങൾക്ക് പരിഗണിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുക ഉള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡിക്ലറേഷൻ്റെ കാര്യമാണ് അപ്പം എൽ ബി എസിന്റെ ഫൈനൽ ഡിക്ലറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എൽ ബി എസിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോഴും ഇന്ന് ഇതായിട്ട് കാണിക്കുന്നത് അത് പ്രോപ്പറായിട്ട് കാണുന്നത് അതിന്റെ ബിക്കോസ് അതിന് ഫൈനൽ ഡിക്ലറേഷൻ സമയത്ത് നമ്മൾ ടിക്ക് ചെയ്ത് ഓക്കേ എന്ന് കൊടുത്താൽ മാത്രമേ അത് ഫൈനലായിട്ട് സബ്മിഷൻ ആവുള്ളൂ എന്നിട്ട് നമ്മൾ ഔട്ട് ചെയ്യണം അല്ലാത്ത പക്ഷം വശം നമ്മളെന്താ വെച്ചാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സ്റ്റിൽ എന്താണ് സ്റ്റാറ്റസ് പ്രോ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇൻകംപ്ലീറ്റ് ആയിട്ടേ കാണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ പത്താണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഈ സ്പോർട്സ് കോട്ടയും എൻ സി സി കോട്ടയൊക്കെ സർട്ടിഫിക്കറ്റ് സെപ്റ്റംബർ പത്താം തന്നെ മുമ്പ് അവിടെ എത്തിയിരിക്കണം അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഡിക്ലറേഷൻ്റെ കേസിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ വരുത്താൻ നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് അത് ഡിക്ലറേഷൻ കൺഫർമേഷൻ കൊടുത്തിട്ട് അത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്ത് എന്തെങ്കിലും എയർസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലോക അങ്ങനെ എന്താണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൽ ബി എൻ്റെ സബ് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ എൽ ബി എസ്സിൻ്റെ മെയിൻ സെൻ്ററിൽ വിളിച്ചൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക കുറേ പേര് എനിക്ക് അങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്ത് ശരിയാവുന്നില്ല എറർ കാണിക്കുന്ന ഒക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ ടെക്നിക്കൽ എയറാണോ എൻ്റെ ഇഷ്യൂ നമുക്ക് അത് കറക്റ്റ് ആയില്ല അങ്ങനെയുള്ള നിങ്ങൾ എൽ ബി എസ് സെൻറ്ററുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം മെയിൻ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിനനുബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡി ആക്കിയിട്ട് വേണം എൽ ബി അപ്ലൈ അല്ല നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അപ്ലൈ ചെയ്തില്ല പിന്നീട് എപ്പോഴും അപ്ലൈ ചെയ്യാമെന്നല്ല അപ്പോൾ സെപ്റ്റംബർ പത്താം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും റെഡിയാക്കിയെന്ന് വെച്ച് ശേഷം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ സംശയങ്ങൾ കണക്കാക്കിയാണ് യൂട്യൂബിൽ സംസാരിക്കുന്നത് കാര്യം ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുമ്പോഴും അത് ഫുൾ വീഡിയോ കാണില്ല കാണാൻ അത് വന്നിട്ട് അതേ അതിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരിക്കും ആ വീഡിയോയിൽ എന്നിട്ട് അതിൻ്റെ വീഡിയോ ആണല്ലോ എന്നെ കമൻറ്റ് ചെയ്യും അതേ സംശയങ്ങൾ അപ്പം എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയുന്നുള്ളൂ നിങ്ങൾ സംശയങ്ങൾ കണക്കാക്കി വീഡിയോസിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് സെയിം സിമിലർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇൻഡിവിജ്വൽ റിപ്ലൈയില വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യും ഇൻഡിവിജ്വൽ റിപ്ലൈ ചെയ്യേണ്ടതാണ് ഇൻഡിവിജ്ജ്വൽ റിപ്ലൈ ചെയ്യും മാർക്ക്സ് കുറവുള്ളവർ ഔട്ട്സൈഡ് നോക്കുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ സംശയമുണ്ട് ഇത് കോളേജ് പ്രിഫർ ചെയ്യുന്ന സംശയമുള്ളവർക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം ഇൻസ്റ്റാഗ്രാം വഴി എനിക്കറിയാവുന്ന നല്ല അറിയാവുന്ന കോളേജ് പേഴ്സണി അറിയുന്ന കോളേജസ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അസ്പറിയസ് നിങ്ങൾക്ക് ചോദിക്കാം അതർവൈസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ കേരളത്തിലെ അഡ്മിഷൻ ക്രൈറ്റിന്റെ സംശയമുള്ളവർ എങ്ങനെയാണ് ഇനി ഫർദർ ഡീറ്റെയിൽസിനെ കുറിച്ച് അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം അതിൻ്റെ ജോയിനിങ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാറുണ്ട് സോ ഇനി മറ്റൊരു ഇൻഫർമേഷൻ എഡ്യൂക്കേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്ന വരാം ടീൽ ദൻ താങ്ക് യു